ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഇപ്പോൾ തെരുവിലിറങ്ങുകയാണ്. രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഇക്കൂട്ടറുടെ പിന്നിൽ ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ സുസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഇത്തരക്കാരുടെ ഈ ഒരു മൃഗീയമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പൈശാചികമായിട്ടുള്ള ഈ നീക്കങ്ങളെ വളരെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഭരണകൂടം രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം മനഃപൂർവ്വം സമൂഹത്തിൽ അശാന്തി പടത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇസ്ലാമിക് ആക്ടിവിസ്റ്റുകൾ രാജ്യതലസ്ഥാനം തന്നെ കേന്ദ്രീകരിക്കുന്നത്. കാരണം നമുക്കറിയാം നിരവധി തീവ്രവാദ ഭീഷണികളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. അപ്പോൾ ഏവരുടെയും ശ്രദ്ധ ഈ ഒരു പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങളിലേക്ക് മാറ്റിയെടുക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ അജണ്ട. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും ഇന്ത്യയിലേക്ക് ഒരു സേഫ് സോൺ എൻട്രിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ കോപ്പ് കൂട്ടുന്നത്. ഇവരുടെ സമരങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ജാമിയ ഇലിയ മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ആദ്യം തുടങ്ങി വെച്ച ഇമാതിരി പേക്കൂത്തുകൾ ജെ എൻ യുവിലെ സ്ഥിരം കുട്ടിസഖകൾ ഏറ്റെടുക്കുന്നു. പക്ഷേ ജാമിയ ഇലിയയിലെ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വക്താക്കളായിട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ദില്ലി പോലീസിനെതിരെ ശക്തമായ ആക്രമണം ആദ്യം അഴിച്ചുവിട്ടത്. പോലീസ് കൈയും കെട്ടിക്കൊണ്ട് നോക്കി നിന്നു. ആദ്യം സമയോനത്തിൻ്റെ പരകോടിയിൽ പോലീസ് എത്തി ക്ഷമിച്ചു, സഹിച്ചു. പക്ഷേ പ്രതിഷേധവും അക്രമങ്ങളും അതിരുവിട്ടപ്പോൾ ദില്ലി പോലീസിന് ഇടപെടാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഓരോ വാഹനങ്ങൾ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നു, ആളുകളെ തിരിച്ച് ഇറക്കുന്നു, വാഹനത്തിൽ നിന്നിറക്കുന്നു, ആ വാഹനം കത്തിക്കുന്നു. ഇതൊക്കെ ആരുടേതായിട്ടുള്ള ഒരു തിരക്കഥയുടെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയേണ്ടത്. കാരണം ഇന്നലെ തന്നെ ഇവിടുത്തെ കമ്മികൾ മുഴുവനും സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്ന ഒരു മുസ്ലിം തട്ടമിട്ടൊരു മുസ്ലിം പെൺകുട്ടിയുടെ ഒരു വികാരപരമായിട്ടുള്ള, അതായത് ദില്ലി പോലീസിനോട് ആക്രോശിച്ച് നിൽക്കുന്ന, കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ഇവരുടെ പേര് ആയിഷ റന്ന എന്നാണ്. ഇവർ കൊണ്ടോട്ടി സ്വദേശിനിയാണ്. ഇവർ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ വിഭാഗമായ അവരുടെ മലയാള വാർത്താ ചാനലായിട്ടുള്ള മീഡിയ വണ്ണിൻ്റെ ദില്ലി ബ്യൂറോയിലെ ഒരു റിപ്പോർട്ടറുടെ ഭാര്യയാണ്. ഇവർ കൊണ്ടോട്ടി സ്വദേശിനിയാണ്. ഇവർ ദില്ലി കേന്ദ്രീകരിച്ച് ഭർത്താവിനൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ആയിഷ റന്ന എന്ന ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവർ കൃത്യമായ രീതിയിലുള്ള അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. കാരണം അക്രമത്തിൻ്റെ സകല സീമകളും ലംഘിക്കപ്പെട്ടപ്പോൾ ദില്ലി പോലീസ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതാണ് ഇത്തരത്തിലുള്ള തീവ്ര പ്രതിഷേധക്കാരെയൊക്കെ, മുസ്ലിം തീവ്രവാദികളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം ദില്ലി പോലീസ് സംയമനത്തിൻ്റെ മാക്സിമം അവർ സംയമനം പാലിച്ചു. പക്ഷേ ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് നോക്കി നിൽക്കെ ഈ വാഹനങ്ങൾ പബ്ലിക്കായിട്ട് കത്തിക്കുന്നു, ആളുകളെ മർദ്ദിക്കുന്നു. ഇതൊന്നും ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ കാണുന്നില്ല. കാരണം മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഇതൊന്നും കാണാത്തത്. അവരുടെ ക്യാമറ കണ്ണുകൾ ഈ വിദ്യാർത്ഥികൾ കാണിക്കുന്ന പേക്കൂത്തിന് മുമ്പിൽ അവരുടെ ക്യാമറ കണ്ണുകൾ അടയുന്നു. അവരെപ്പോഴും പറയുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടാണ്. നമുക്കറിയാം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആയിഷ റന്ന എന്ന പെൺകുട്ടി, ഇവർ ഭയങ്കര വികാരപരമായിട്ട് ഒരാളെ പോലീസ് അടിക്കുന്ന സമയത്ത് പോലീസിനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കൂടി കണ്ടു. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി, അതിൻ്റെ ആ ഫുട്ടേജിൻ്റെ അതിൻ്റെ ആദ്യം തൊട്ട് നമ്മൾ കണ്ടു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പോലീസിനെ ആക്രമിച്ചു, ആ ഒരു പോലീസുകാരനെ ആക്രമിക്കുന്നു ഒരുപറ്റം വിദ്യാർത്ഥികൾ. ആ പോലീസുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എത്തിയ പോലീസാണ് ഈ വിദ്യാർത്ഥികളെ. അവരുടെ കയ്യിലുള്ള മാരകായുധങ്ങൾ, കല്ല്, കട്ട, കുപ്പിച്ചില്ല, അതായത് ബിയർ ബോട്ടിലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പോലീസിനെ ഈ ജാമിയ ഇലിയ എന്ന മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എതിരിട്ടത്. ഈ ഒരു അവസരത്തിലാണ് പോലീസ് അവരെ, ഗത്യന്തരമില്ലാതാണ് പോലീസ് അവരെ അടിച്ചത്. ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ മറച്ചു പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കുട്ടിസഖാക്കളും അതേപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും ഒക്കെ തന്നെ പറയുന്നത്. കാരണം ജാമിയ ഇലിയയിലെ കുട്ടികളെ നരനായാട്ട് നടത്തിയിരുന്നു ദില്ലി പോലീസ് എന്ന്. പക്ഷേ അതിൻ്റെ വസ്തുത ഇതാണ്, ആയിഷ റന്ന എന്ന ഈ ദില്ലി പോലീസിനോട് തട്ടിക്കയറുന്ന ഈ യുവതി, ഇവർ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനിയാണ്. മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മലയാള വാർത്താ ചാനലിലെ ദില്ലി ബ്യൂറോയിലെ ഒരു റിപ്പോർട്ടറുടെ ഭാര്യയാണ്. മാധ്യമ സിൻഡിക്കേറ്റുകൾ, അതായത് ഇസ്ലാമിക മാധ്യമ സിൻഡിക്കേറ്റുകൾ ദില്ലിയിൽ പടുത്തുയർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവർ എന്ന കാര്യമാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്.